ഇടുക്കി ജില്ലയിലെ കോട്ടയം കുമിളി റോഡിൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പരിശുദ്ധ മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ് പട്ടുമല മാതാ ചർച്ച്. ഇത് ഇടുക്കി ജില്ലയിലെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പീരുമേടിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്തായി തേയിലത്തോട്ടങ്ങളുടെ മധ്യത്തിലായി ഈ പള്ളി സ്ഥിതി ചെയ്യുന്നു. വേളാങ്കണ്ണി മാതാവിന്റെ നാമത്തിൽ മാതാവ് മേരിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ പള്ളി സ്ഥലത്തിന്റെ പേരായതിനാൽ പട്ടുമല മാതാ എന്നാണ് അറിയപ്പെടുന്നത്. കൊച്ചു വേളാങ്കണ്ണി പള്ളി എന്നും അറിയപ്പെടുന്നു. ജോൺപോൾ 2-ാം മാർപ്പാപ്പയാണ് തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ഭക്തരും വിനോദസഞ്ചാരികളും പതിവായി പള്ളി സന്ദർശിക്കാറുണ്ട്. മറിയത്തിന്റെ പിറവി തിരുനാളായി ആഘോഷിക്കപ്പെടുന്ന സെപ്റ്റംബർ 8 ഈ ദേവാലയത്തിലെ പ്രധാന തിരുനാൾ. നമ്മൾ അങ്ങ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാതാവിന്റെ ഗ്രോട്ടോയാണ്. അവിടെ യാത്രക്കാരായ വിശ്വാസികൾ നേർച്ചയിട്ട് മാതാവിനെ വണങ്ങി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിജയപുരം രൂപതയ്ക്ക് കീഴിലുള്ള ഈ പള്ളിക്ക് എങ്ങനെയാണ് പേര് ലഭിച്ചതെന്ന് അറിയണ്ടേ? സദാസമയവും മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന, അതായത് പട്ടുപോലെ ഫീൽ ചെയ്യുന്ന മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഈ പള്ളിക്ക് പട്ടുമല പള്ളി എന്ന് പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിന്റെ നിയന്ത്രണത്തിലാണ് ഈ ദേവാലയം. കയറി മറ സൈഡിൽ കൂടി ഇറങ്ങി വരുന്ന രീതിയിലാണ് ഈ ഗ്രോട്ടോയുടെ നിർമ്മാണം.
വിശ്വാസികളെക്കാൾ സഞ്ചാരികൾ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ പള്ളിക്ക്. നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ഇവിടെ സ്വദേശികളെയും വിദേശികളായ സഞ്ചാരികളെയും നമുക്കിവിടെ കാണാൻ സാധിച്ചു. നമ്മൾ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസി വഴിയാണ് അവരിവിടെ വരാനുണ്ടായ സാഹചര്യം. ചിലർ ഇറ്റലിയിൽ നിന്നും, കുറച്ചു പേർ ഫ്രാൻസ്, മറ്റു ചിലർ ഓസ്ട്രിയ, അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണിവർ. അവർക്ക് കേരളം വളരെയധികം ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ജില്ല. നമ്മുടെ ഇടുക്കി ജില്ലയെ അവർ വിശേഷിപ്പിച്ചത് സ്പൈസസ് വില്ല എന്നാണ്. കാരണം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നാണ് അവരുടെ ഗൈഡ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഒരു മലയാളിയാണ്. തികച്ചും ശാന്തത നിറഞ്ഞ അന്തരീക്ഷമാണിവിടം, ഒപ്പം നല്ല തണുത്ത കാറ്റും. പള്ളിയോട് ചേർന്ന് തന്നെ ഒരു പ്രെയർ ഹാൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ തികച്ചും ശാന്തമാണ്. ഒരു മരത്തിന്റെ ഷേപ്പിലാണ് ഈ പ്രെയർ ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. വിശ്വാസികൾക്ക് ഇതിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള അവസരമുണ്ട്. പഴയ രീതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. റോമൻ സ്റ്റൈലിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വളരെ മനോഹരമായ പള്ളിയാണിത്. തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ സുന്ദരമായ പള്ളി ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ്. പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നാണ് പഴയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ആരാധനയൊന്നും നടക്കുന്നില്ല, പള്ളി പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പള്ളിക്കകത്തെ കാഴ്ചകൾ കാണാം. പള്ളിയുടെ സൈഡിലും വാതിലുണ്ട്, അത് കുരിശിന്റെ ആകൃതിയിലാണ്. പട്ടുമലപ്പള്ളിയുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി ഉടൻ കാണാം.